എന്റെ അമ്മയുടെ ചെറ്റപ്പന്റെ ചെറിയ വലിയ ചേട്ടൻ മോളുടെ ഇളയ മോളുടെ കുഞ്ഞമ്മയുടെ നായരുടെ ചേട്ടൻ്റെ അനിയൻ അവിടെയാ പേർഷ്യല. ഞങ്ങളൊക്കെ വലിയ ബന്ധുക്കാരാ, വലിയ സ്നേഹം. അവന് വന്നു കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് മിഠായി ഒക്കെ കൊണ്ടു തരാറുണ്ട്. എന്റെ പേര് ദാക്ഷായണി, ദാക്ഷായണി അമ്മ എന്നാ എല്ലാരും വിളിക്കുന്നത്. ഇത്രയും വലിയൊരു കൊച്ചുമോണൊക്കെ ഉണ്ടെന്ന്, ഇത്രയും വലിയൊരു പേരക്കുട്ടിയൊക്കെ എനിക്കുണ്ടെന്നേ ആരും വിശ്വസിക്കത്തില്ല. എല്ലാവരും പറയാറുണ്ട് എന്റെ ചർമ്മം കണ്ട് ചെറുപ്പം തോന്നിക്കത്തുള്ളൂ. ഇനി നീ അവളെ പിടിച്ചിരുത്തിക്കാൻ ഞാൻ ഇച്ചിരി മോരുവെള്ളം എടുത്തോണ്ട് വരാം. ഇരിക്കുന്നത് നിങ്ങൾ ചൂടത്ത് കയറി വന്നതല്ലേ. എടി ചാർന്നേ, ഇത് സമ്മാനം എടുത്തേടി. Who's this? ഹായ്, ഏഞ്ചല അമ്മൂമ്മയല്ലേ? അമ്മൂമ്മയുടെ സിൻഡ്രലയുടെ ഫ്രണ്ട് ആണ്. സിൻഡ്രലയുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇയാളെ പറ്റി. മോന്റെ ഗ്രാൻഡ് പേക്ക് എന്നെ അറിയായിരിക്കും. പക്ഷേ ഞാൻ പണ്ട് എന്റെ ചെറുപ്പത്തിൽ ഞാൻ യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെ കൊറേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്ന ഒരാളാണ്. ഞാൻ അന്നത്തെ ഒരു ചെറിയ പ്രമുഖയായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ഗ്രാൻഡ് പേക്ക് അറിയാൻ പറ്റുമായിരിക്കും. അന്നൊക്കെ ഞാൻ ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കായിരുന്നു. ഇപ്പൊ നമ്മള് ഫിൽഡ് ഔട്ട് ആയി എങ്കിലും ഓർമ്മയുണ്ടാവും അല്ലേ. മോനെ ഇരിക്കും, ഞാൻ സിൻഡ്രലയെ വിളിക്കാം. അമ്മൂമ്മയുടെ മുത്തച്ഛന്റെ കല്യാണ ഫോട്ടോ അടിച്ചിട്ട് വിശ്വാസം ഇല്ല. അത് അത് ഞാൻ തന്നെയാ. മുത്തച്ഛന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കണ നല്ല മോളെ. ഒരു അഞ്ചര കൊല്ലം മുന്നാ മുത്തച്ഛൻ മരിച്ചെ. വളരെ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ ഈ 10th class പോയായിരുന്നു. 10th class വരെ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടായിരുന്നേ. 10th class കഴിഞ്ഞ് ഒന്ന് നിൽക്കുന്ന സമയത്ത് ഇവളുടെ മുത്തച്ഛൻ്റെ കല്യാണാലോചന വരുന്നേ. വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല പൊക്കത്തിൽ നല്ല വെളുത്തെ നല്ല മുടിയൊക്കെ, കറുത്ത മുടിയൊക്കെ ആയി. നല്ല ഭംഗിയായിരുന്നു മുത്തച്ഛനെ കാണാൻ. എല്ലാവർക്കും ഇഷ്ടമായി, അപ്പോൾ എനിക്കും ഇഷ്ടമായി. അത് വലിയ കല്യാണമായിരുന്നു. 10,500 പേരെയൊക്കെ വിളിച്ച് വലിയ കല്യാണമൊക്കെ ആയിരുന്നു മോളെ. അത് അതൊക്കെ ഒരു ഭയങ്കര ഒരു ഓർമ്മയാണ്. തോത്തരുടെ കൂട്ടം കറിയൊക്കെ ഉള്ള വലിയ സദ്യയൊക്കെ നടത്തി എനിക്ക് 10-20 പൗനൊക്കെ തന്നായിരുന്നു കേട്ടോ എൻ്റെ വീട്ടുകാർ വിട്ടേ. എൻ്റെ വീട്ടുകാർ വലിയ തറവാടുത്തൊക്കെ ഉള്ള ആൾക്കാരാണ്. ഒരു വലിയ കല്യാണമായിരുന്നു. 10,500 പേരെയൊക്കെ വിളിച്ചേ വലിയ കല്യാണമായിരുന്നു. വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എപ്പോഴും പറയായിരുന്നു, എടിയെ ഞങ്ങളെ ആരും ബുദ്ധിമുട്ടിക്കത്തില്ല, ഞാൻ കിടന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല എന്ന് എപ്പോഴും പറയാറുണ്ട്. അതേപോലെ ബുദ്ധിമുട്ടിപ്പിച്ചില്ല. തലേ ദിവസം എൻ്റെ കൈ കൊണ്ട് ചോറും വിളമ്പിക്കൊണ്ട് ഞാനൊന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയായിരുന്നു. അവയ്ക്ക് ആ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അതും ഓരോരെയും കൂട്ടി ചോറ് കൊണ്ട് പിറ്റേ ദിവസം കിടന്ന രാവിലെ എഴുന്നേറ്റില്ല പോലെ. ഇപ്പോഴും ഓർക്കും പുള്ളിയതൊരു പെടത്തില. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഊണിനുള്ള എന്തേലൊക്കെ തയ്യാറാക്കട്ടെ. അയ്യോ, ലിപ്ലോക്കോ. അയ്യോ, ഐ എം റിയലി സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ മോളെ. കാര്യം അമ്മമ്മ ഞാൻ ജോണിനെ പരിചയപ്പെടുത്തിയില്ലല്ലോ. മോൻ പരിചയപ്പെട്ടായിരുന്നു തന്നെ. ജോൺ നിനക്കറിയാവോ, സ്റ്റാറായിരുന്നു. വേണ്ട മോളെ വേണ്ട, എന്തിനാ ഇതൊക്കെ പറയുന്നത്. ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചു, ഗ്രാൻഡ്പാ സിനിമയുടെ ഗ്രാൻഡ്പാ മരിച്ചിട്ട് ഇപ്പോൾ ഒരു 1 year, 1 year, 1.5 years ആയിട്ടുള്ളൂ. എൻ്റെ 18th വയസ്സിലാട്ടോ മോനെ ഞാൻ ഷിൻറാപ്പിയെ കല്യാണം കഴിക്കും. ആ, ഞാൻ ഷിൻറാപ്പിനെ വിളിക്കാറ്. പുള്ളിക്കാരനത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ മോൻ്റെ ഗ്രാജുവേറ്റൊക്കെ ചോദിച്ചാലറിയാം ആ ഷിൻറാപ്പിയെ കുറിച്ചും എൻ്റെ ആ പറഞ്ഞത് എനിക്കറിയാമെങ്കിലും. എൻ്റെ 18th വയസ്സിൽ പുള്ളിക്കാരൻ ഒരു ദിവസം വീട്ടിൽ വന്ന് അങ്ങ് വിളിച്ച്, വീട്ടിൽ ഡാർക്ക് സീനായിരുന്നു. നമ്മൾ പുള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ആരും സംഭവിച്ചില്ല. അവന് പുള്ളി ഭയങ്കര ഡാർക്ക് സീനായി. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞ് പുള്ളി വന്ന്, പുള്ളി ബൈക്ക് കൊണ്ട് വന്ന്, ഞാനങ്ങ് ഇറങ്ങിപ്പോയി പുള്ളിയുടെ വീട്ടിൽ. എല്ലോള്ളൽ തരി പൊന്നില്ലേ തരിച്ചാവൂരു പട്ടില്ല എന്ന് പറഞ്ഞ പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് വെച്ചിട്ട് നമ്മൾ പെൺകുട്ടി പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ എന്നിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ വലുതുകാലം വെച്ച് കയറുകയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു സംഭവമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 150K, അതായത് 150,000 ലൈക്ക് വരെ തോന്നും. വലിയ ലെവലായിരുന്നു തോന്നുന്നു. പിന്നെ കലിപ്പനും കാന്താരി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങളുടെ വീഡിയോസൊക്കെ ഭയങ്കര റീച്ചായിരുന്നു. ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ഏച്ചെടുത്തിട്ട് തെറി പറഞ്ഞിട്ടും അല്ലാണ്ടും ഒക്കെ ഭയങ്കര റീച്ചായിരുന്നു.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫീൽഡ് ഔട്ടായിട്ടോ. എപ്പോഴും ആൾക്കാർക്ക് എപ്പോഴും ഒരേ ടൈപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അപ്പം പിന്നെ അങ്ങനെ ഫീൽഡ് ഔട്ടായി. പുള്ളി കുറച്ച് നാൾ കുലിമണിക്ക് പോയി. പ്രൊമോഷനൊക്കെ എപ്പോഴും കിട്ടാണ്ടായി തുടങ്ങി. പിന്നെ നമ്മളെല്ലാ സാധനം പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ തെറിവിലേക്ക് തുടങ്ങി. ഇല്ലെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു മോനെ. പുള്ളി വേറെ ലെവല്. മോനെ കണ്ടിരിക്കേണ്ട ആളായിരുന്നു. വേറെ ലെവൽ മനുഷ്യനായിരുന്നു. പുള്ളിക്ക് ഇങ്ങനെ ബ്രൗൺ ഹെയർ ഭയങ്കര ഇഷ്ടമാട്ടോ. പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ബ്രൗൺ ഹെയർ എപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ബ്ലാക്ക് ഇഷ്ടമല്ല. പുള്ളി മജന്ത കളറായിരുന്നു മുടി അടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സ്പൈക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എപ്പോഴും മരിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ 18 വയസ്സാവണേ പിന്നെ ഒരു 5-6 എണ്ണമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ നൈസായിട്ട് തേച്ചിട്ടായിരുന്നു. പിന്നെ പുള്ളിയുടെ കൂടെ ഷിൻട്രാപ്പിയുടെ കൂടെ വന്നതിന് ശേഷം ഞാനൊരു 2 എണ്ണത്തിൻ്റെ പുറകെ ചാടാൻ നോക്കിയിട്ട് പിന്നെ പുള്ളി പിന്നെ ലൈവൊക്കെ ഇട്ട് സീനാക്കി ആകെ പണിയാവുന്നുണ്ട്. പിന്നെ പിന്നെ ഷിൻട്രാപ്പിയുടെ കൂടെ ഒതുങ്ങി കൂടി എന്ന് വിചാരിച്ചു. അയ്യോ ഞാൻ സംസാരിച്ചത് സമയം പോയതറിയില്ല. നിങ്ങൾ വർത്താനം പറയും. അല്ല നിങ്ങൾ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ ബൈ. മോളെ ഓണൊക്കെ ഇഷ്ടമായോ? ഞങ്ങള് വലിയ കറികളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കൊച്ചിന് ഇഷ്ടമായല്ലേ. ആ എന്നാ മോള് നാളെ അല്ലേ പോകത്തുള്ളൂ? അതെ ഞാൻ നാളെ. എന്നാ മോള് ഓളുടെ കൂടെയൊക്കെ വർത്താനൊക്കെ പറഞ്ഞെങ്കിൽ ഇരിക്കും കേട്ടോ. ഞാനൊന്ന് അപ്പുറത്തേച്ച് പോയിച്ച് വരാം. അവിടെ എൻ്റെ പ്രായത്തിലുള്ള അവിടെ ഞങ്ങൾക്ക് കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട്. ഉച്ച കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇടയ്ക്ക് ഒത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുശുമ്പോ അസൂയൊക്കെ പറഞ്ഞിരിക്കുന്ന കുറച്ച് സമയമാണ്. ഞാനാണെങ്കിൽ പോയി തുടക്കം കുറിക്കണം. എന്നാലാണ് അവളുമാർ തുടക്കത്തുള്ളൂ. അപ്പം ഞാനങ്ങോട്ട് പോയിക്കട്ടെ. മക്കള് എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. ആ മോളെ മോനൊന്നും ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ. ഓക്കെ മോളെ മമ്മിയോട് പപ്പയോടും ഒന്ന് പറഞ്ഞേക്ക് ഗ്രാൻഡ്മി ഇങ്ങനെ പുറത്ത് വന്ന്. എനിക്കിന്ന് ബ്യൂട്ടി പാർലറിലും പോകണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ എൻ്റെ ചെറുപ്പത്തിലുള്ള മറ്റേ ട്രെൻഡിങ് ആൾക്കാർ മച്ചാമ്മാരും മച്ചാത്തികളും അവരിത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നീ മിക്കവാറും വരത്തില്ല. അവർ നമ്മളിതൊരു ഗെറ്റ് ടുഗദർ പോലെ വെച്ചേക്കുക. അല്ല മോനെ ഇപ്പോൾ 17 വയസ്സായില്ലോ. ഇനി എപ്പോഴൊക്കെ ഗെറ്റ് ടുഗദർ വയ്ക്കാൻ പറ്റില്ല. എല്ലാവരും ഓരോരുത്തരും വടിയായി വടിയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇപ്പോഴല്ലേ എല്ലാവർക്കും ഒന്ന് കൂടാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തില്ല. അപ്പോൾ പോയേച്ചും വരാം. ഓക്കെ ബൈ.